വെൽക്കം ടു മോളീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലായ ഈ പാലപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ അപ്പത്തിന് ഞാൻ സാധാരണ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിവിടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു 250 ml കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരി കുതിർക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്പത്തിൻ്റെ റെസിപ്പിയുടെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അരി നമ്മൾ അരമണിക്കൂർ സമയം വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ശേഷം നന്നായി വാഷ് ചെയ്ത് ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. കപ്പി കാച്ചുന്നതിന് വേണ്ടി ഇതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ അരിയെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത്തിരി തരിതരിപ്പായി അരച്ചെടുക്കണം. ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ വെച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറുകി വരുന്നതുവരെ നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുറുക്കിയെടുക്കാനായിട്ട്. തീ ഒരുപാടായാലും പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. കുറുകി വരുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാ ഇവിടെ മാവ് കുറുകി വരുന്നുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് വരുമ്പോഴേക്കും ഒന്നോടെ തിക്കായിട്ട് വരും. ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. കുതിർത്തി വെച്ചിരിക്കുന്ന അരി നമുക്ക് അരയ്ക്കുന്നതിനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി അരച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾക്കെല്ലാം അരി കുതിർത്ത ശേഷം കഴുകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ അരിയുടെ പശുപശുപ്പെല്ലാം നഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് അരി അളന്നെടുത്ത കപ്പിന് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇവിടെ പച്ച തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുറുക്ക് നന്നായി തണുത്തു വന്നിട്ടുണ്ട്. ഇതിന് കുറുക്കെന്നും പറയും കപ്പിയെന്നും പറയും. ഇതിൽ നിന്നും 240 ml കപ്പിന് 1 കപ്പ് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അരിയിൽ നിന്ന് മൂറ്റിയെടുത്ത 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. പാലപ്പം ചുടുന്ന സമയത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് ഒരു തിക്ക് ബാറ്ററിൽ അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാവ് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. മുമ്പൊക്കെ പാലപ്പത്തിന് അരിപ്പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അരിപ്പൊടി ഉപയോഗിച്ച് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ആവാം. 1 സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ സമയം ഉപ്പും മധുരമൊക്കെ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് സമയം ഇതുപോലൊരു ഗ്യാപ്പിട്ട് ഒന്ന് മൂടി വെച്ച ശേഷം നമുക്ക് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാവ് എന്തായിട്ടുണ്ടെന്ന് നോക്കാം. ദ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് വയ്ക്കണം. ഞാനിവിടെ 1 കപ്പ് തൻപാൽ എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ പിഴിഞ്ഞെടുത്ത 1 കപ്പ് തൻപാലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ബാറ്ററി ലൂസാക്കി എടുക്കണം. 1/2 കപ്പ് പാല് ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. ആവശ്യാനുസരണം ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ലൂസാകാനുണ്ട്. നമുക്ക് കുറച്ച് പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങ പാല് പിഴിഞ്ഞെടുക്കാനൊക്കെ അസൗകര്യമുള്ളവർക്ക് ഷോപ്പിൽ ഫ്രഷ് കോക്കനട്ട് മിൽക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ഉപയോഗിച്ചാലും മതിയാകും. ഇപ്പോൾ പാകത്തിന് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്ക് 1 മണിക്കൂർ സമയം ഇത് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും മാവ് നന്നായി ഫെർമെൻറ്റഡ് ആയിട്ട് വരും. 1 കപ്പ് പാലെടുത്തതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പാലിവിടെ മിച്ചം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദ്ദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് മാവ് എന്തായിരുന്നു നോക്കാം. ഇതാ മാവ് നല്ല പ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊരു പാലപ്പച്ചട്ടിയിലൊഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഇതുപോലൊന്ന് ചുറ്റിച്ച ശേഷം മൂടി വയ്ക്കാം. ഇത് പാലപ്പച്ചട്ടിയിലല്ലാതെ സാധാരണ ദോശക്കല്ലിലോ ഫ്രൈ പാനിലോ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. നടുപ്പൊന്തി വന്ന് ആ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിതുപോലെ പാലപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കുന്നത്. ഇതാ നല്ല പൂ പോലത്തെ അപ്പം റെഡിയായി കഴിഞ്ഞു. എന്ത് സോഫ്റ്റാണെന്ന് നോക്കൂ.
നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. പാലപ്പത്തിൻ്റെ സൈഡൊന്ന് മുരിഞ്ഞ് വരണമെന്നുള്ളവർക്ക് അല്പസമയം സ്റ്റൗ ടോപ്പിൽ തന്നെ വച്ചിരുന്നാൽ മതി. ചട്ടി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ പാലപ്പം ചൂടോടുകൂടി വെറുതെ കഴിക്കാൻ അടിപൊളിയാണ്. ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പവും ഫിഷ് മോളിയും നല്ലൊരു കോമ്പിനേഷനാണ്. കൂടാതെ വെജ് ആൻഡ് നോൺ വെജ് സ്റ്റൂവ്, ചിക്കൻ റോസ്റ്റ്, ബീഫ്, എഗ്ഗ് എന്ന് വേണ്ട ഏത് സൈഡ് ഡിഷും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. വെജിറ്റബിൾ സ്റ്റൂ, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ മപ്പാസ്, ചിക്കൻ വറുത്തര, ബീഫ് വരട്ടിയത്, ഇതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഈ ക്രിസ്മസിന് ഈ സോഫ്റ്റ് പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുക.